നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നാണ് രാജ്യം ഉറ്റുനോക്കുന്ന ആ സുപ്രധാന വിധി വരുന്ന ദിനം. ബാബറി മസ്ജിദ് പൊളിച്ച കേസിലെ വിധി ഇന്ന് വിധിക്കും. അയോധ്യയിലെ ബാബറി മസ്ജിദ് പൊളിച്ച കേസിലെ ലക്നൌവിലെ പ്രത്യേക CBI കോടതി ജഡ്ജി സുരേന്ദർ കുമാർ യാദവ് ഇന്ന് വിധി പറയുന്നു. BJP യുടെ മുതിർന്ന നേതാവായ LK അദ്വാനി ഉൾപ്പെടെ 48 പ്രതികളിൽ ജീവിച്ചിരിക്കുന്ന 32 പേരോടും ബുധനാഴ്ച നേരിട്ട് ഹാജരാവാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. കല്യാൺ സിംഗ്, ഉമാഭാരതി എന്നിവർ കോവിഡ് ബാധിച്ച് ഇപ്പോൾ ചികിത്സയിലാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്ര പേർ എത്തുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. 1992 December 6 ബാബർ മസ്ജിദ് പൊളിച്ച സംഭവത്തിൽ ഉത്തർപ്രദേശിൽ രണ്ടിടത്തായാണ് വിചാരണ നടന്നത്. അജ്ഞാതരായ കർഷകർക്കെതിരായ കേസുകൾ ലക്നൌവിലും പ്രമുഖ നേതാക്കൾക്കെതിരെയുള്ളത് റായ്ബെഹറിയിലുമാണ്. സുപ്രീംകോടതിയുടെ 2017 ഉത്തരവ് പ്രകാരം രണ്ടു കൂട്ടം കേസുകളിലെയും വിചാരണ ഒന്നിച്ചു ചേർത്ത് ലക്നൌ അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു. 2 വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്നായിരുന്നു സുപ്രീംകോടതി ആദ്യം ആവശ്യപ്പെട്ടത്. പിന്നീട് പലതവണ സമയം നീട്ടി നൽകുകയായിരുന്നു. ഈ കേസിൽ വിചാരണ നേരിട്ടവർ ഇവരൊക്കെയായിരുന്നു. കേന്ദ്രമന്ത്രിമാരായിരുന്ന LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി, UP മുൻ മുഖ്യമന്ത്രി കല്യാൺ സിംഗ്, VHP നേതാവ് വിനയ് കത്യാർ, ചമ്പത് റായ്, ബൻസൽ സതീഷ് പ്രധാൻ, മഹന്ദ് നിത്ര, ഗോപൽദാസ്, ജഗദീഷ് മുനി, വൈകുണ്ഠലാൽ ശർമ്മ, സതീഷ് ചന്ദ്രനാഗർ എന്നീ 15 പേർക്കെതിരായ ഗൂഢാലോചന കുറ്റമാണ് സുപ്രീംകോടതി 2017 April 19 പുനഃസ്ഥാപിച്ചത്. ഇവരുൾപ്പെടെ കേസിലെ 48 പ്രതികളിൽ 32 പേരാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. രാജസ്ഥാൻ ഗവർണറായിരുന്നതിനാൽ കല്യാൺ സിംഗിന് വിചാരണ നേരിടുന്നതിൽ നിന്ന് സംരക്ഷണം ലഭിച്ചിരുന്നു. ഗവർണർ സ്ഥാനം ഒഴിഞ്ഞതോടെ കല്യാൺ സിംഗും വിചാരണ നേരിട്ടു. എന്നാൽ ഈ കേസിനിടെ അന്തരിച്ചവരുണ്ട്. ശിവസേനാ നേതാവ് ബാൽ താക്കറെ, VHP നേതാവ് ആചാര്യ ഗിരിരാജ്, അശോക് സിംഗൽ, മഹന്ത് അവൈദ്യനാഥ്, ചന്ദ്രദാസ്. അതേസമയം പ്രതികൾ നേരിടുന്ന കുറ്റം ഇതാണ്: രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധ വളർത്തൽ, കലാപം, നിയമവിരുദ്ധമായി സംഘം ചേരൽ, രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരായ പ്രചരണം നടത്തൽ, തെറ്റായ പ്രസ്താവനകൾ, ക്രമസമാധാന തകർച്ചയുണ്ടാക്കൽ വിധം, അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രതികൾ നേരിടുന്നത്. ഏതായാലും രാജ്യം ഇന്ന് ആകാംക്ഷയുടെ അവധിയായി കാത്തിരിക്കുകയാണ്. BJP രാജ്യം ഭരിക്കും വരെ ഇത്തരത്തിലൊരു വിധി വരുന്നതും ഏറെ നിർണായകമായി തന്നെ രാജ്യം ഉറ്റുനോക്കുന്ന കാര്യം തന്നെയാണ്. അയോധ്യ ക്ഷേത്രമായി ബന്ധപ്പെട്ട നിർണായകമായ വിധിയായിരുന്നു കോടതി പുറപ്പെടുവിച്ചത്. ഇനി ബാബറി മസ്ജിദ് പൊളിച്ച കേസിലെ വിധി കാത്തിരുന്ന് തന്നെ കാണാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.